മുണ്ടക്കൈയിലെ സുദേവനും കുടുംബവും ജീവനോടെ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷകൾ. മേൽക്കൂര വരെ മണ്ണുമൂടിയ വീടിനുള്ളിൽ ജീവന്റെ തുടിപ്പുകൾ തേടി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 7 മണിവരെ സുദേവന്റെ വീട്ടിലെ മൊബൈൽ ഫോൺ ശബ്ദിച്ചിരുന്നു അത്രേ. പക്ഷേ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്തോറും പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങി. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ സുദേവന്റെ അമ്മയുടെ മൃതദേഹം മാത്രമാണ് അവിടെ നിന്ന് കണ്ടെടുക്കാനായത്. മറ്റുള്ളവർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ രക്ഷാപ്രവർത്തകരെയും കാത്തു കിടക്കുന്നുണ്ടാവും. സുദേവന്റെ വീടിനടുത്തുള്ള നാസറിന്റെ വീട്ടിൽ നിന്ന് കസേരയിലിരിക്കുന്ന നിലയിലാണ് 2 മൃതദേഹങ്ങൾ ലഭിച്ചത്. രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്ന് കാത്തിരുന്നതാവാം, അതല്ലെങ്കിൽ മഴയ എത്ര തീവ്രമാണ് എന്ന് പരസ്പരം പരിഭവം പറഞ്ഞും പരിതപിച്ചും ആശ്വസിപ്പിച്ചും ഇരുന്നവരുമാവാം. ജീവന്റെ തുടിപ്പ് തേടിയാണ് സുദേവന്റെയും നാസറിന്റെയും വീട് നിന്നിരുന്ന ഇടത്തേക്ക് രക്ഷാപ്രവർത്തകർ എത്തിയത്. 5 പേർ സുദേവന്റെ വീട്ടിലുണ്ടെന്നായിരുന്നു ബന്ധുക്കൾ അറിയിച്ചത്. സുദേവന്റെ വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഉള്ളിലേക്കിറങ്ങാനാണ് രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത്. എന്നാൽ വീടാകെ മൂടിയ മണ്ണ് വെല്ലുവിളിയായി. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ പ്രതീക്ഷകളറ്റ് സുദേവന്റെ ബന്ധു കാത്തുനിന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ കണ്ടെത്താനായത് സുദേവന്റെ അമ്മയുടെ മൃതദേഹം മാത്രം. രക്ഷാപ്രവർത്തകരെ പോലും കണ്ണീരണിയിച്ചായിരുന്നു നാസറിന്റെ വീട്ടിൽ നിന്നും കസേരയിൽ ഇരിക്കുന്ന രീതിയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അടുത്തടുത്തായിരുന്നു സുദേവന്റെയും നാസറിന്റെയും വീടുകൾ. ആർത്തിരമ്പിയെത്തിയ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുമെന്ന് ഒരിക്കൽ പോലും കരുതാത്ത നിഷ്കളങ്കരായ മനുഷ്യർ. മണ്ണിനടിയിൽ അവരിപ്പോഴും രക്ഷാപ്രവർത്തകർ വരുന്നതും കാത്തു കിടക്കുന്നുണ്ടാകും. പുറത്ത് അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ബന്ധുക്കൾ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.